കഴിഞ്ഞ ദിവസം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ചാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയ്ക്ക് സർക്കാർ നിരോധനം നിരോധനമേർപ്പെടുത്തിയത് പോപ്പുലർ ഫ്രണ്ടിന് പുറമേ ഇതുമായി ബന്ധപ്പെട്ട ഉപസംഘടനകളെയും അഞ്ച് വർഷത്തേക്ക് നിരോധിച്ചു പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളായി നടത്തിയ റെയ്ഡുകളിൽ സുപ്രധാനമായ പല തെളിവുകളും കണ്ടെടുത്തു എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ വിവിധയിടങ്ങളിൽ നിന്നായി പിടിച്ചെടുത്ത രേഖകളും വിശദാംശങ്ങളുമാണ് അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടത് ബോംബ് നിർമ്മാണം വിശദീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രീയമാക്കി മാറ്റുന്ന മിഷൻ ടു തൗസൻഡ് ഫോർട്ടി സെവൻ പദ്ധതിയെക്കുറിച്ചുള്ള ചീഡികൾ ലഘുരേഖകൾ തുടങ്ങിയവയാണ് റെയ്ഡിൽ പിടിച്ചെടുത്തത് ഉത്തർപ്രദേശിലെ ബാരാബങ്കിയിലെ പോപ്പുലർ ഫ്രണ്ട് നേതാവായ മുഹമ്മദ് നദീബിൽ നിന്നാണ് സ്ഫോടക വസ്തു നിർമ്മിക്കുന്നത് വിശദീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ പിടിച്ചെടുത്തത് എളുപ്പത്തിൽ ലഭ്യമായ വസ്തുക്കളിൽ നിന്ന് എങ്ങനെയാണ് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കേണ്ടതെന്നാണ് ഈ ബുക്ലെറ്റുകൾ വിശദീകരിക്കുന്നത് ഖാദ്രയിലെ പോപ്പുലർ ഫ്രണ്ട് നേതാവായ അഹമ്മദ് ബേഗ് നദിയിൽ നിന്നുമാണ് സമാനമായ ഒരു ബുക്ലെറ്റ് കൂടെ പിടിച്ചെടുത്തത് സ്ഫോടകവസ്തു വസ്തു നിർമ്മിക്കാനുള്ള ഹ്രസ്വല കോഴ്സ് എന്ന തലക്കെട്ടിലാണ് ഈ ബുക്കറ്റിലെ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നത് മഹാരാഷ്ട്രയിലെ പോപ്പുലർ ഫ്രണ്ട് വൈസ് പ്രസിഡന്റ് നിന്നാണ് സീഡികളും മറ്റ് ലഘുലേഖകളും കണ്ടെത്തിയത് മിഷൻ ടൂ തൗസൻഡ് ഫോർട്ടി സെവൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുന്ന സീഡികളാണ് പിടിച്ചെടുത്തത് ഇതിനു പുറമെ ഭീകര സംഘടനയായ ഐഎസുമായി ബന്ധപ്പെട്ട വീഡിയോകൾ അടങ്ങിയ പെൺഡ്രൈവുകളും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്ന് പിടിച്ചെടുത്തതായും അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിരുന്നു കോഴിക്കോട് നാദാപുരത്ത് നടന്ന അക്രമങ്ങളെ പ്രതിരോധിക്കാൻ രൂപോത്കരിച്ച നാദാപുരം ഡിഫൻസ് ഫോറമാണ് പിന്നീട് എൻ ഡി എഫ് ആയും രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ഏതാനും വർഷങ്ങൾ മാത്രമാണ് നാദാപുരത്ത് മാത്രം ഒതുങ്ങി നിരുന്ന ഡിഫൻസ് ഫോറം പ്രവർത്തിച്ചിരുന്നത് സംഘടനാ സംവിധാനമില്ലാത്ത ഒരു അനൌദ്യോഗിക സംഘടനയായിരുന്നു അത് തുടർന്ന് ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കേരളത്തിൽ എൻ ഡി എഫ് രൂപോൽക്കരിച്ചു ആർ എസ് എസിൻ്റെ ബദൽ എന്ന നിലയിൽ മതിന് നേതൃത്വം നൽകിയ ഐ എസ് എസ് ഉണ്ടാക്കിയ വൈകാരികമായ സാഹചര്യം ഒട്ടേറെ യുവാക്കളെ എൻ ഡി എഫിലേക്ക് ആകർഷിച്ചു നിരോധിക്കപ്പെടുമെന്ന സാഹചര്യം വന്നപ്പോഴാണ് തമിഴ്നാട്ടിലെയും കർണാടകയിലെയും സംഘടനകളുമായി ലയിച്ച് പി എഫ് ഐ രൂപീകരിച്ചത് ദേശീയതലത്തിലുള്ള സംഘടനയാണെങ്കിലും കേരളം തന്നെയായിരുന്നു പി എഫ് ഐയുടെ ബുദ്ധി കേന്ദ്രം സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ നിയന്ത്രിച്ചിരുന്നത് കേരളത്തിലെ നേതാക്കളും പോപ്പുലർ ഫ്രണ്ട് രാജ്യത്തെ പതിനേഴ് സംസ്ഥാനങ്ങളിൽ സാന്നിധ്യമുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികളെ കണ്ടെത്തൽ ഇവിടങ്ങളിലായി ആയിരത്തി മുന്നൂറിലേറെ ക്രിമിനൽ കേസുകളാണ് സംഘടനയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പോലീസും എൻ അടക്കം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണമാണിത് പി എഫ്ഐയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും ഓഫീസുകൾ സീൽ ചെയ്യാനുമുള്ള ഉത്തരവ് കേരള സർക്കാരും പുറത്തിറക്കിയതോടെ കേരളത്തിലും പി എഫ്ഐക്ക് ഔദ്യോഗികമായി വിലക്ക് നിലവിൽ വന്നിരിക്കുകയാണ് നിരോധനത്തിനെതിരെ യു എ പി എ ട്രിബ്യൂണലിനെ സമീപിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിന് മുന്നിലുള്ള നിയമപരമായ ഒരേ ഒരു സാധ്യത രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളടക്കം ആരോപിച്ചുള്ള നിരോധനം നീക്കിക്കൊണ്ടുള്ള തീരുമാനം സാധാരണയായി ട്രിബ്യൂണലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറില്ല എന്നാണ് മുതിർന്ന അഭിഭാഷകരുടെ വാദം മുമ്പ് ഇസ്ലാം മത പ്രഭാഷകൻ സാക്കിർ സായിക്കിന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷനെ നിരോധിച്ച തീരുമാനം ട്രിബ്യൂണൽ ശരിവയ്ക്കുകയാണ് ഉണ്ടായത് ഹൈക്കോടതി വിധി ലംഘിച്ച് പോപ്പുലർ ഫ്രണ്ട് മിന്നൽ ഹർത്തൽ നടത്തിയതടക്കം ഉള്ള കാരണങ്ങൾ ട്രിബ്യൂണലിന് മുന്നിൽ സർക്കാരിനെ ചൂണ്ടിക്കാട്ടാനാകും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും തീരുമാനം ചോദ്യം ചെയ്യുമെന്നതാണ് മറ്റൊരു സാധ്യത സാധാരണ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി അധ്യക്ഷനായ യു എ പി എ ട്രിബ്യൂണലിന്റെ അംഗീകാരം ലഭിക്കുന്നതോടെയാണ് നിരോധനം നിലവിൽ വരിക തീരുമാനത്തിന് അംഗീകാരം നൽകുന്നതിന് മുമ്പ് സംഘടനയ്ക്ക് പറയാനുള്ളതും ട്രിബ്യൂണൽ കേൾക്കണം ഈ നടപടിക്രമം പാലിക്കാതെ നിയമം നൽകുന്ന സവിശേഷ അധികാരം കേന്ദ്ര സർക്കാർ പ്രയോഗിക്കുകയായിരുന്നു ഇതിനുള്ള കാരണങ്ങൾ വിജ്ഞാപനത്തിൽ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ അഞ്ച് വർഷത്തേക്ക് നിരോധിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവയ്ക്കുകയോ തള്ളുകയോ ചെയ്യാൻ ട്രിബ്യൂണലിന് ആറ് മാസം സമയമെടുക്കാം അതിനാൽ ഉടനടി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞ നിരോധനത്തിന് ബലത്തിൽ ചുരുങ്ങിയത് ആറ് മാസം സാധ്യത ഉണ്ടാകും ട്രിബ്യൂണലിന്റെ വിധിയെ റിട്ട് ഹർജിയിലൂടെ ഹൈക്കോടതിയിലും അതിനുശേഷം സുപ്രീം കോടതിയിലും ചോദ്യം ചെയ്യാമെന്നത് നിയമ പോരാട്ടം നീണ്ടുപോകാനും ഇടയാക്കും യു എ പി എ നിയമത്തിലെ മൂന്നാം വകുപ്പിന്റെ ഒന്നാം ഉപവകുപ്പ് പ്രകാരമാണ് അഞ്ച് വർഷത്തേക്ക് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് ഇതേ തുടർന്ന് വകുപ്പിന്റെ മൂന്നാം വകുപ്പ് പ്രകാരം നിരോധനം ഉടനടി നടപ്പാക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച വിജ്ഞാപനം മുപ്പത് ദിവസത്തിനകം സർക്കാർ ട്രിബ്യൂണലിൽ അയച്ചു കൊടുക്കും എൻ ഐ എ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാന പോലീസ് സേനകൾ എന്നിവയുടെ കേസിൻ്റെ വിവരങ്ങൾ സഹിതമാക്കിയും ട്രിബ്യൂണലിന് അയയ്ക്കുക സർക്കാരിൻ്റെ റഫറൻസ് ലഭിച്ചു കഴിഞ്ഞാൽ നിരോധിക്കാതെ ഇരിക്കാൻ കാരണം കാണിക്കാൻ ആവശ്യപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിന് ട്രിബ്യൂണലിന് നോട്ടീസ് നൽകും നിരോധിക്കാനുള്ള കാരണം രേഖകൾ തുടങ്ങിയവ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അഭിഭാഷകർക്ക് ട്രിബ്യൂണൽ മുമ്പാകെ ആവശ്യപ്പെടാം സംഘടനയുടെയും സർക്കാരിനെയും ഭാഗം കേട്ട ശേഷം നിരോധന വിഷയത്തിൽ ട്രിബ്യൂണലിന് തീരുമാനമെടുക്കാം ഈ നടപടിക്രമങ്ങൾ എല്ലാ ആറുമാസത്തിനകം പൂർത്തിയാക്കണം പോപ്പുലർ ഫ്രണ്ടിനെ അഞ്ച് വർഷത്തേക്ക് നിരോധിക്കാനുള്ള കാരണങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വിജ്ഞാപനത്തിൽ പറയുന്നു എന്നാൽ യു എ പി എ മൂന്നാം വകുപ്പിന്റെ മൂന്നാം ഉപവകുപ്പ് നൽകുന്ന അധികാരം ഉപയോഗിച്ച് നിരോധനം ഉടനടി പ്രാബല്യത്തിൽ വരുത്താൻ എന്താണ് കാരണമെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നില്ല എന്ന് ചില അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നു ഇക്കാര്യം ട്രിബ്യൂണലിന് മുൻപാകെ ഉന്നയിക്കപ്പെട്ടേക്കും ട്രിബ്യൂണലിൻ്റെ തീരുമാനത്തിന് വിയോജിപ്പുണ്ടെങ്കിൽ റിട്ട് ഹർജിയിലൂടെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുക ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പ്രത്യേക അനുമതിയും ഹർജിയും നൽകാം അതുകൊണ്ട് തന്നെ നിരോധനത്തിലെ നിയമ പോരാട്ടം നീളാനാണ് സാധ്യത ഇതിനിടെ കേരള ഹൈക്കോടതിയിലും പി എഫ് ഐ തിരിച്ചടി നേരിടേണ്ടി വന്നു ഹർത്താൽ ആഹ്വാനം ചെയ്തവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ ഹൈക്കോടതി ഇന്ന് നിർദ്ദേശിച്ചു മജിസ്ട്രേറ്റ് കോടതികൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശവും നൽകി രണ്ടാഴ്ചയ്ക്കുള്ളിൽ അഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപ കെട്ടിവയ്ക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഹർത്താലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മെമ്പാടുമായി രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളിലും പോപ്പുലർ ഫ്രണ്ട് ജനറൽ സെക്രട്ടറി എ അബ്ദുൾ സത്താറിനെ പ്രതി ചേർക്കാനും കോടതി ഉത്തരവിട്ടു നഷ്ടപരിഹാര തുക കെട്ടിവച്ച ശേഷമേ ജാമ്യം നൽകാവൂ അല്ലാത്തപക്ഷം സ്വത്തുക്കൾ കണ്ടുകെട്ടുക ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എൻ ഐ എ പുറത്തുവിട്ട വിവരങ്ങളും രാജ്യത്ത് പി എഫ് വൈ കാട്ടിക്കൂട്ടിയ ഭീകരതയും അറിയുന്ന ഒരു ഇന്ത്യക്കാരനും അവരുടെ നിരോധനത്തിൽ നിരാശരാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നമസ്കാരം ഞാൻ ശരത് രാധാകൃഷ്ണൻ കൂടുതൽ വാർത്തകൾക്കായി കേരളകോമി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി